വെൽക്കം ബാക്ക് ഹിനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ബൗണ്ടി മുട്ടായിയുടെ റെസിപ്പിയുമായാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സാധനങ്ങൾ ആവശ്യമൊന്നുമില്ല, വെറും 3 സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ബൗണ്ടി മുട്ടായി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ആ തേങ്ങ നമുക്ക് ഇതുപോലെ പൂണ്ടെടുക്കണം. ഇതുപോലെ കത്തി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പൂണ്ടെടുക്കാം, അല്ലെങ്കിൽ ഇത് വെട്ടിയിട്ട് പീസാക്കിയിട്ട് വേണമെങ്കിലും പൂണ്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഓരോരോ പീസായിട്ട് ഞാനിവിടെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്ത് കാണുന്ന ഈ ബ്രൗൺ കളറിലെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ബാക്കിയുള്ള ഭാഗം മുഴുവൻ എടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനിവിടെ മുഴുവനും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം ഞാനിതാ ഇവിടെ ഇതുപോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. കണ്ടില്ലേ നല്ല വൈറ്റ് കളറിൽ. ഇനി ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച് കൊണ്ടുവന്ന തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായി ഉണക്കി എടുക്കണം. ഒരു 5 മിനിറ്റ് സമയം ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കുന്ന സമയത്ത് തേങ്ങയുടെ അടുത്തുനിന്ന് മാറി നിൽക്കരുത് കേട്ടോ, പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പം നമ്മൾ തേങ്ങ വറുത്തത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അത് ഞാൻ ഇനി ഒരു മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡാണ്. ഞാൻ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ വറുത്ത തേങ്ങയിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മുഴുവനും വാരി കഴിക്കും. അപ്പോൾ ഇനി കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചോക്ലേറ്റിൻ്റെ ബാർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്നും 1 കപ്പ് ചോക്ലേറ്റ്, ഏകദേശം ആ ബാറിൻ്റെ പകുതി ഞാനൊരു പാത്രത്തിലേക്ക് ചെത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമുള്ളത്. അപ്പം റൂം ടെമ്പറേച്ചറിലായ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടു കേട്ടോ. ഇനി ഞാനിവിടെ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളം ഏകദേശം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളെ ചോക്ലേറ്റ് ഇതാ ഇതുപോലെ മെൽറ്റായിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് ഈ ഒരു ആകൃതിയിലുള്ള ട്രേ ആണ്. നിങ്ങളെടുക്കുമ്പോൾ ഏത് ആകൃതിയിലുള്ള ട്രേ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതെങ്ങനെയും ചോക്ലേറ്റ് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഞാനിത് 2 രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് ഓരോ സ്പൂൺ വെച്ചിട്ട് ഞാനിതിലേക്ക് കോരി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പരന്ന് റെഡി ആയിട്ട് കിട്ടും. ഇനി സൈഡ് വശങ്ങളിലൊക്കെ ഒന്ന് ചെരിച്ച് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ കൈവച്ചിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഓരോ ട്രേയിലും വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതാ ട്രേ മുഴുവനും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ ചോക്ലേറ്റ് കട്ടായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ചോക്ലേറ്റ് ഇതാ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊരു ഫ്രിഡ്ജിൽ 5 മിനിറ്റ് സമയം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഫ്രിഡ്ജിലോ ഫ്രീസറിലോ എവിടെ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതാ ചോക്ലേറ്റ് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ അത് കണ്ടില്ലേ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആയി വരുന്നുണ്ട്. അപ്പം ഇനി റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണെങ്കിലും ഒരു 10-15 മിനിറ്റ് കൊണ്ട് അങ്ങനെയാണെങ്കിലും നമുക്കിത് സെറ്റാക്കി എടുക്കാം. ഇനി ഞാൻ മറ്റൊരു വിധത്തിൽ കാണിച്ചു തരാം. ഞാൻ കൈ വെച്ചിട്ട് ഇതേപോലെ നീണ്ട ഉരുളകളാക്കി എടുത്തിട്ട് നമ്മളെ ചോക്ലേറ്റിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ നമ്മളെ ബോണ്ടി ഇവിടെ ശരിയായിട്ടുണ്ട്. അതൊരു ബട്ടർ പേപ്പർ വിരിച്ച പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം.
കയ്യിൽ ഇങ്ങനെ ഒരു ട്രേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രേയിൽ ഒഴിച്ചു കൊടുക്കാട്ടോ. അല്ലെങ്കിൽ ഇതാ ട്രേ ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ചോക്ലേറ്റിന് വാശി പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കട്ടോ. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ ഉണ്ട്. കഴിക്കാനും അതിനേക്കാളും ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.